കുളിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും നമ്മൾ അവർത്ത് മറച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ശരിക്കും വുസാർ തുണി തന്നെ എടുത്തിട്ടാണ് കുളിക്കേണ്ടത് എന്ന് ചെറിയ മുണ്ട് എടുത്തുകൊണ്ട് അവർത്ത് വെളിവാക്കിക്കൊണ്ട് കുളിക്കാൻ പാടില്ല അത് തെറ്റ് തന്നെയാണ് കാരണം ആ സ്ഥലങ്ങളെല്ലാം അവർത്ത് വെളിവാകുന്നതും അവിടങ്ങളിൽ നമ്മളെ കൂടെ എപ്പോഴും മലായികത്തിൽ കയറാം ഉണ്ടായിരിക്കുന്നതും അവർക്ക് അസ്വാരസ്യമുണ്ടാകുന്ന അല്ലെങ്കിൽ അവരെ അപമാനപ്പെടുത്തുന്ന രീതിയിലുള്ള നാണപ്പെടുത്തുന്ന രീതിയിലുള്ള വസ്ത്രധാരണയോ മറ്റോ നമുക്ക് ഒരിക്കലും യോജിച്ചത് അല്ല അതുകൊണ്ട് തന്നെ അതിന്റെ വിഷയങ്ങളെക്കുറിച്ച് പരാമർശിക്കപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ കാണാം അത് നമുക്ക് ഒരുപാട് ദൂഷ്യഫലങ്ങൾ തരുന്നതാണ് എന്ന് ഈ വസ്തുത പ്രത്യേകിച്ച് ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും അത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് കാരണം കുളിക്കാനും വേണ്ടി ഒരുങ്ങുന്നു ഫുൾ ഓപ്പണായി അതൊരു പൈശാചിക വിശ്വാസം കൂടി അവിടെ തരും ആരും കാണുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ഒരു ഭാവന ഒരു ഊഹന നമുക്ക് തരും എന്നിട്ട് നമ്മക്കൊണ്ട് അത് ചെയ്യിപ്പിക്കും അപ്പൊ ഞാൻ മുമ്പും വിശദീകരിച്ചിട്ടുണ്ട് അത് ആണ് ചെയ്യുന്നു എങ്കിൽ അവന്റെ അവനിൽ മാത്രമല്ല അവന്റെ മക്കളിലും കുടുംബങ്ങളിലും അത് കെട്ടി നിൽക്കും അതിന്റെ ദൂഷ്യഫലങ്ങൾ ഭാര്യ ചെയ്യുമ്പോൾ ഭർത്താവ് എത്രമാത്രം നല്ല ജോലിയും സൗകര്യങ്ങളും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെയും അതൊക്കെ നിൽക്കും കാരണം എന്തുകൊണ്ട് അതിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നവൻ പിശാചാണ് നമ്മോട് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ പറയാത്തോ കുത്തുവാത്ത് ഷെയ്ത്താൻ കുത്തുവാത്ത് ഷെയ്ത്താൻ ഷെയ്ത്താന്റെ ചവിട്ടടി നിങ്ങൾ പിൻപറ്റി പോകരുത് എന്ന് നമുക്ക് വളരെ താക്കീത് തന്നിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ അവൻ നമ്മെ പുഴപ്പിക്കാൻ എവിടെയും വരും നിസ്കാരത്തിൽ വരും നോമ്പിൽ വരും ഹജ്ജിൽ വരും സക്കാത്തിൽ വരും അതുപോലെ നമ്മുടെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങൾ മേഖലകളിലും അവന് വരും അതാണ് അവന്റെ സ്വഭാവം അവന്റെ പ്രവൃത്തിയും അതാണ് അവൻ അതിനു വേണ്ടിയിട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുളിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും അങ്ങനെയുള്ള ഒരു മറ നാം ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ചിലപ്പോൾ ഗമ്മ് ഹമ്മ് പോലുള്ള ചുറ്റുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരും ഗമ്മ് ഹമ്മ് എന്ന് പറയുമ്പോൾ കാരണങ്ങളെ കൊണ്ട് മുഷിപ്പ് വരിക കാരണം ഒന്നും അറിയില്ല ഒരു മുഷിപ്പ് ഒരു മൂടില്ലായ്മ ഒരു അന്താവസ്ഥ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പിടികൂടിക്കൊണ്ടിരിക്കും ഇതും ഇതുകൊണ്ട് വരാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മറവി മറവിക്ക് പഠനങ്ങളുണ്ട് അതിൽ ഒരു കാരണം ഇത് തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നു എങ്കിൽ പെട്ടെന്ന് മറവി വരും സൂക്ഷ്മത നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ നമുക്കിങ്ങനെ മറവി കൂടിക്കൂടി വരും അതിന് നമ്മൾ പല നിരക്കും ചികിത്സിച്ചു നോക്കുവാനോ മറ്റോ ഒക്കെ ശ്രമിക്കും പക്ഷെങ്കിൽ ഒരു ഗുണഫലവും കാണില്ല അതല്ലാതെയും വരും മറവിക്ക് അസൂയ കൊണ്ട് മറവി വരും ടെൻഷൻ കൊണ്ട് മറവി വരും ഇങ്ങനെയുള്ള അവർത്ത് മറക്കാതെയുള്ള കുളികളും മറ്റും ചെയ്യുന്നത് കൊണ്ട് മറവി വരും ഇതെല്ലാം മറവിയുടെ കാരണങ്ങളാണ് പക്ഷെ അതിനുള്ള മരുന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിനെ അധികരിപ്പിക്കലാണ് എന്നും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ശരീരാസ്വസ്ഥത വരും നെഞ്ചിന് ഒരു കിടുക്കം ഒരു തിടുക്കം ഒരു ശ്വാസ പിടുത്തം ഇങ്ങനൊക്കെ ഇങ്ങനെ പല നിരക്ക് നമ്മുടെ ശരീരത്തിന് അലട്ടിക്കൊണ്ടിരിക്കും കാരണം അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചുറ്റുപാട് നാം സ്വീകരിച്ചത് കൊണ്ട് അവന് അധികാരം ചെലുത്താൻ പറ്റുന്ന കാര്യങ്ങളിലെല്ലാം അവന് വരും എത്രത്തോളം എജിരി മജറദ്ദം എന്നാണ് നമ്മുടെ രക്തം സഞ്ചരിക്കുന്ന സ്ഥലത്തു കൂടി വരെ അവന് സഞ്ചരിക്കാൻ കഴിയുമെന്നാണല്ലോ അപ്പോ ഇത് ഒരു ചെറുതായി നാം കാണുന്നു എങ്കിൽ അത് വലിയ ആപൽഘട്ടങ്ങൾ നമുക്ക് സംഭാവന ചെയ്യും എന്ന് നാം ഓർമ്മിച്ചിരിക്കണം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളാണ് അതിൽ വരുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു വളരെ ശ്രദ്ധിക്കുക എല്ലാവരും അത് മനസ്സിലാക്കുക എന്ന് നാം എല്ലാവരും ഞാനടക്കം നാം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ ജവാബ് നിങ്ങൾക്ക് എത്തിക്കുന്നതോടൊപ്പം പിന്നെ അദ്ദേഹത്തിന്റെ വാക്കിൽ വന്ന് ഒരു ഉസ്താദിനോട് പോയപ്പോ ഇങ്ങനെ പറഞ്ഞു കാശ് പറഞ്ഞു കാശ് പറയുന്നതായ ആളുകളുടെ അടുക്കൽ പോയിട്ട് ചികിത്സ തേടരുത് അത് തക്കവയില്ലാത്ത ഒരു പണിയാണ് ആരാണെങ്കിലും അങ്ങനെ ഒരു പൈസയുടെ ചികിത്സ അല്ല കാശ് പറയുന്നുവെങ്കിൽ അതിന്റെ ബാക്കിൽ മറ്റൊന്നും ഉണ്ട് ഷിഫ നമുക്ക് ആർക്കും തരാൻ കഴിയില്ല ആ ഷിഫ എന്തല്ലാ ഫഖത്ത് അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമാണ് ഷിഫയുള്ളത് പിന്നെ ഇലാജ് നമ്മൾ ചെയ്യണം അത് നമുക്ക് ഭൗതികമായും റുഖയുകൊണ്ടും മറ്റുമൊക്കെ ചെയ്യാണ്ട് എന്ന് വെച്ച് അങ്ങനെ മന്ത്രിക്കോ മറ്റോ ചെയ്യുന്നവർക്ക് ഒന്നും കൊടുക്കണ്ട എന്നല്ല ഈ വാക്കിന്റെ അർത്ഥം പക്ഷെ പറഞ്ഞു പഠിക്കുന്ന രീതികളിലുള്ളവരിൽ തഖ്വ കുറഞ്ഞതുകൊണ്ട് അത് അതിന്റെ ഷുറൂത്തിനെ നഷ്ടപ്പെടുത്തുന്നു എന്നതാണ് അതിന്റെ വ്യക്തത അത് മറ്റൊരു വശത്തേക്കാണ്
തിരിയുന്നത് ആ ഭാഗം ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. അതേസമയത്ത് നമുക്ക് മന്ത്രിക്കുകയോ മറ്റുള്ള ഉപകാരങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നവരെ സഹായിക്കണം, സഹകരിക്കണം, അവരെ ഇഷ്ടപ്പെടുത്തണം, അവരെ സന്തോഷിപ്പിക്കണം. അത് സത്യവുമാണ്, അത് ചെയ്യേണ്ടതുമാണ് എന്ന് വിചാരിച്ച് ഒരാൾ അങ്ങനെ ചോദിക്കുന്നില്ല അല്ലെങ്കിൽ അതിന് ബന്ധപ്പെടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അതൊരു മുതലെടുപ്പായിട്ട് സ്വീകരിക്കുന്നതും ശരിയല്ല. അതും ഇതുപോലെ പറയുന്നത് പോലെയുള്ള മറ്റൊരു സ്വഭാവ ദൂഷ്യമാണ് എന്നും ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ആ വഴിക്ക് ഒന്നുമല്ലാതെ വ്യക്തത നമുക്ക് എന്തിൽ നിന്ന് കിട്ടുന്നല്ലോ, അപ്പൊ ആ വ്യക്തത കിട്ടുന്ന ആ ഭയം സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ചലനമായിരിക്കണം സ്വീകരിക്കേണ്ടത് എന്ന് നമുക്ക് പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും ഫുഖഹായിന്റെയും ഒക്കെ ഭാഷത്തിൽ നമുക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ജവാബ് നിങ്ങൾക്ക് എത്തിക്കുന്നു. ദുആ വസീത്വർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.